ഇരുപിടിക്കുന്ന അമീബയെക്കുറിച്ച് നമ്മൾ പാഠപുസ്തകങ്ങളിൽ വായിച്ചിട്ടുണ്ട്. എന്നാൽ തലച്ചോറ് തിന്നുന്ന അമീബയെക്കുറിച്ച് നമ്മൾ ഈയിടെയാണ് കേൾക്കാൻ തുടങ്ങിയത്. കഴിഞ്ഞ ദിവസം പത്രത്തിലൊരു വാർത്തയുണ്ടായിരുന്നു, ആലപ്പുഴയിൽ ഒരു ചെറിയ കുട്ടി തലച്ചോറിൽ അമീബ ബാധിച്ച് മരണമടഞ്ഞു എന്നുള്ള വാർത്ത. ആ അമീബ ഉണ്ടാക്കിയ രോഗത്തിന്റെ പേര് പ്രൈമറി അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് എന്നായിരുന്നു. ആ രോഗമുണ്ടാക്കിയ അമീബയുടെ പേര് നെഗ്ലേറിയ ഫൗലറി എന്നും. തലച്ചോറിലേക്ക് എങ്ങനെയാണ് ഈ അമീബ കടന്നു വരുന്നത്? മൂക്കിലെ കട്ടുകുറഞ്ഞ സ്ഥലത്തിനുള്ളിലൂടെയാണ് ഈ അമീബ തലച്ചോറിലെ സ്ഥലത്തെ ബാധിക്കുകയും അതിൽ നിന്ന് തലച്ചോറിനുള്ളിലേക്ക് പ്രവേശിക്കുകയും തലച്ചോറ് തിന്നു തീർക്കുകയും ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ രോഗം ഉണ്ടാകുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇന്നത്തെ കാലത്ത് ഈ മഴക്കാലത്ത് നമ്മുടെ ചുറ്റുപാടുമുള്ള കുളങ്ങളിലും പുഴയിലുമൊക്കെ നമുക്ക് നീന്താൻ ആഗ്രഹമുണ്ടാവും. അങ്ങനെ പുഴയിലും വെള്ളത്തിലുമൊക്കെ കൂടുതൽ സമയം നീന്തുന്ന ആളുകളിലാണ് ഇങ്ങനെയൊരു രോഗം കൂടുതലായി കാണപ്പെടുന്നത്. വളരെ അപൂർവമാണ് ഈ രോഗമെങ്കിലും ഈ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ മരണം സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ രോഗത്തിന്റെ ചികിത്സാ രീതികളും വളരെ ദുഷ്കരമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ രോഗം വരാതിരിക്കാൻ എന്ത് ചെയ്യണം എന്ന് നോക്കിക്കഴിഞ്ഞാൽ, കൃത്യമായി ക്ലോറിനേഷൻ ചെയ്യാത്ത സ്വിമ്മിംഗ് പൂളിൽ നീന്താതിരിക്കുക, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ, അഴുക്കുള്ള വെള്ളത്തിൽ നീന്താതിരിക്കുക, കൂടുതൽ സമയം വെള്ളത്തിൽ മുങ്ങിക്കിടന്നുള്ള പരിശീലന മാർഗങ്ങൾ ഉപേക്ഷിക്കുക, മൂക്കിലൂടെ വെള്ളം ഒഴിച്ചുകൊണ്ട് ചെയ്യുന്ന നസ്യം പോലുള്ള ചികിത്സകൾ ഒഴിവാക്കുക എന്നുള്ളതൊക്കെയാണ് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം. പ്രതിരോധ മാർഗം തന്നെയാണ് ഈ തലച്ചോറിനെ തിന്നു തീർക്കുന്ന അമീബയ്ക്കെതിരെയുള്ള ഏക പോംവഴി. അതുകൊണ്ട് ഈ രോഗത്തെ ഒഴിവാക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം.